ഹായ് എവ്രിവൺ, ഹോളിവുഡ് ഫോർ മല്ലു സീരീസിലെ മണി ഹീസ്റ്റ് എപ്പിസോഡ് നമ്പർ 8 ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ഒരുപാട് ത്രില്ലിംഗ് മൊമെന്റ്സ് കണ്ടു, സെന്റിമെന്റൽ ഇവന്റ്സ് കണ്ടു, എല്ലാം കണ്ടു. ഇനി പുതിയ എപ്പിസോഡിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് കാണാം. ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ്. പ്രൊഫസറുടെ അത്രയും തന്നെ ബുദ്ധിരാക്ഷസനായ ബെർലിന്റെ ഒരു ഫ്ലാഷ് ബാക്കാണ് ഇവിടെ തുടങ്ങുന്നത്. ബെർലിന്റെ ഭാര്യയും ബെർലിന്റെ മകനും, നിങ്ങൾ ഇവരെയൊന്നും മറന്നിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു, ബെർലിനും ഭാര്യയും തമ്മിലുള്ള സംസാരമാണ്. ഭാര്യയുടെ സംസാരം കേട്ടു തുടങ്ങുമ്പോൾ തന്നെ ബെർലിന് മനസ്സിലായി ഇവള് എന്നെ തേക്കാനുള്ള പരിപാടിയാണ് എന്ന്. ഒറ്റയടിക്ക് എന്നെ ബെർലിൻ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കും, എന്താ നിന്റെ ഉദ്ദേശം, നിനക്ക് എന്തോ പറ്റി. അപ്പോൾ ഭാര്യ പറയും, എനിക്ക് ഡൈവേഴ്സ് വേണം, ഇനി എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കൂടെ ഞാൻ ജീവിക്കാൻ പോവാണ്. കേട്ടപ്പോൾ പെട്ടെന്ന് ബെർലിൻ അങ്ങ് ഷോക്കാവും. ഓക്കെ, ഡിവോഴ്സ് തരാം, പക്ഷെ ആരാണ് എന്നെക്കാളും നിനക്ക് പ്രിയപ്പെട്ടവനായിട്ടുള്ളത് എന്ന് എനിക്ക് അറിയണം എന്ന് പറയും. അത് നീ അറിയേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് ബെർലിൻ്റെ വൈഫ് അവിടെ നിന്നും എഴുന്നേറ്റ് പോവാണ്. ആരാണ് ആ ആളെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം അല്ലേ. നീ പറഞ്ഞിട്ടില്ലെങ്കിലും ഞാനത് കണ്ടുപിടിച്ചോളാം എന്നുള്ള രീതിക്ക് വൈഫിനെ പിന്തുടർന്നുകൊണ്ട് ബെർലിൻ കാറിൽ ഫോളോ ചെയ്യണം. ഫോളോ ചെയ്ത് കാറോട് സ്ഥലത്തെത്തി സ്റ്റോപ്പ് ചെയ്തപ്പോൾ ആ ഒരു കാഴ്ച കണ്ട് ബെർലിൻ ഞെട്ടിപ്പോവാണ്. സംശയിച്ച പോലെ തന്നെ ബെർലിൻ്റെ മകനാണ് ഇപ്പോൾ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ. ബെർലിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂല്ലേ. ബെർലിൻ്റെ ആ ഒരു തകർന്ന ആ ഒരു ഫേസ് കാണിച്ചിട്ട് പിന്നെ നമ്മൾ കാണുന്നത് ബാങ്കിൻ്റെ ഉൾവശമാണ്. അവിടെ ആ ഒരു ഓപ്പറേഷൻ ഗോൾഡ് ട്രെയിൻ ഓർമ്മയുണ്ടാവുമല്ലോ, ആ ഒരു കാര്യം ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും അവസാനത്തെ ആ ഒരു സ്വർണത്തിൻ്റെ സ്റ്റോക്കും കൂടെ താഴേക്ക് എത്തിക്കേണ്ടതുണ്ട്. പക്ഷേ അത് എത്താൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇല്ല. മാത്രമല്ല ആ ഒരു കാര്യം കൂടെ കംപ്ലീറ്റ് ആയാലേ മിഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഇവരെല്ലാവരും കൂടെ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഭാഗം കൂടി അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ബെഞ്ചമിൻ ആണെങ്കിൽ താഴ്ന്ന് പറയും, ഹലോ ഹലോ, വെള്ളം കുറഞ്ഞിട്ടുണ്ട്, സംഭവം ഇതുവരെ എത്തിയിട്ടില്ല, എന്താ വരാത്തേ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താ ഇനി ചെയ്യേണ്ടത് എന്ന് മേലെ നിന്ന് ബൊഗോട്ടയും ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ വന്നു വന്നു, അവസാനത്തെ സ്വർണവും മഴയായി ഇതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇത്രയും വലിയൊരു പമ്പ് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ നോയ്സ് എന്തായാലും ആരെങ്കിലും കേൾക്കില്ലേ എന്നൊരു സംശയം നമുക്ക് ഉണ്ടാവേണ്ടതാണ്. നമുക്ക് മാത്രമല്ല, നമ്മുടെ പ്രൊഫസറും പണ്ട് ടെക്നിക്കൽ സൈഡ് പെലമേറോ വിശദീകരിക്കുന്ന സമയത്ത് ഈ ഒരു ഡൗട്ട് ചോദിച്ചതാണ്. അതിന് അവർ രണ്ടുപേരും കൂടെ ചിരിച്ച് അത് തള്ളിക്കളഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സംശയം ഇവിടെ ഒരു പ്രശ്നമാവുമോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. തമോയയുടെ ടെൻറ്റാണ് പിന്നെ നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ സംശയിച്ച പോലെ തന്നെ ഹെഡ്ഫോൺ വെച്ചിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓഫീസർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ശബ്ദം ഫീൽ ചെയ്യാണ്. അയാൾ പെട്ടെന്ന് തന്നെ തമോയോയെ വേറെ അറിയിക്കുന്നുണ്ട്. തമോയോ പെട്ടെന്ന് തന്നെ ഒരു എക്സ്പേർട്ട് ഓഫീസറെ കൂടെ കൊണ്ടുവന്നിട്ട് അത് നോക്കിക്കും. നോക്കുമ്പോൾ അയാളെ പറയും, സംശയമൊന്നുമില്ല, ഇത് എന്തോ വലിയൊരു മെഷീനറി പ്രവർത്തിക്കുന്ന സൗണ്ടാണ്, പ്രത്യേകിച്ചും ഒരു പമ്പ് പോലെ എന്തോ ആണ്. അതായത് ഒന്നുകിൽ അത് താഴെ നിന്നും എന്തെങ്കിലും എടുക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ നിന്നും എന്തെങ്കിലും എക്സ്പോർട്ട് ചെയ്യുകയായിരിക്കും എന്നുള്ള രീതിക്ക് അദ്ദേഹം പറയും. ഇത് കേട്ടിട്ട് തമോയ പറയും, ഹേ, ഈ ഗോൾഡ് ബാർസും വെള്ളവും തമ്മിൽ അങ്ങോട്ട് സിങ്ക് ആവണില്ലല്ലോ, അങ്ങനെയൊന്നും ഇപ്പോൾ ഒന്നും നടക്കണ്ടാവില്ല. അതുമാത്രമല്ല, അവർക്കിപ്പോൾ അത്രയും വലിയ ആ ഒരു ഗോൾഡ് ബാർസ് ഒന്നും എടുക്കാൻ ആ സ്ട്രോങ് റൂമിലേക്ക് പോകാനൊന്നും പറ്റില്ല എന്നാണ് തമോയുടെ ഒരു വിശ്വാസം. അപ്പോൾ ഈ ഒരു ഓഫീസർ ഉണ്ടല്ലോ, ഈ വെള്ളത്താടി വെച്ച ആള്, പുള്ളി പറയും, തമയോ, നമ്മൾ അവരെ അത്രയ്ക്ക് അങ്ങോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട, മേ ബി അവരത് എടുത്തിട്ടുണ്ടായിരിക്കാം. ഉണ്ടെങ്കിലും തന്നെ അത് ആ ഗോൾഡ് ബാർസ് അത് ഈ വെള്ളത്തിലൂടെ കൊണ്ടുപോകുക എന്നുള്ളത് അതിലേറെ റിസ്കിയാണ്. അല്ലെങ്കിൽ പിന്നെ അതെല്ലാം തന്നെ പൊടിക്കേണ്ടി വരും. ഹേ, അതൊന്നും പറ്റില്ല, ഈ കുറഞ്ഞ സമയം കൊണ്ട് അവർക്കിതെല്ലാം തന്നെ സാധിക്കുന്നത് വളരെ എനിക്ക് സംശയമുണ്ട്, അവർക്ക് അതൊന്നും പറ്റില്ല എന്ന് തമോയോ വീണ്ടും ഈ ഓഫീസറെടുത്ത് പറയാണ്. വീണ്ടും ഇയാൾ പറയും, തീർച്ചയായിട്ടും ചിലപ്പോൾ അവരിങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണെങ്കിൽ അതിനു വേണ്ടി യൂസ് ചെയ്തതായിരിക്കാം ഈ ഒരു മെഷീനറി എന്ന്. പെട്ടെന്ന് തമോയോ പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച പോലെ തമോയോ പറയാണ്, തീർച്ചയായിട്ടും അവർക്ക് അതൊന്നും അത്രയ്ക്കും സാധ്യമല്ലാത്ത കാര്യമൊന്നുമല്ല. അവർ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്തേക്ക് കാര്യങ്ങൾ സ്പീഡാക്കിയിട്ട് നടത്തിയിട്ടുണ്ടാവും. എങ്കിൽ അവർ ആ ഗോൾഡ് മൊത്തത്തിൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പൊടിച്ചിട്ട് ഈ വെള്ളം വഴി എക്സ്പോർട്ട് ചെയ്യുകയും അങ്ങനെ പുറത്തേക്ക് എത്തിക്കാനുമായിരിക്കും അവന്മാരുടെ പ്ലാൻ എന്ന് തമോയോ പല്ലു കടിച്ചുകൊണ്ട് പറയാണ്. അവിടെ സിങ്കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ കാണുന്നത് റക്കേലിനെ വളയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പയ്യൻ വരുന്നതാണ്. അവളെടുത്ത് അവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ നമ്മുടെ മിഷനൊക്കെ കഴിഞ്ഞു അല്ലേ, ഓ എന്തൊരു ടെൻഷനായിരുന്നു, പിന്നെ എന്തൊക്കെയാണ്, സുഖമാണോ, നിങ്ങൾക്ക് ബീച്ചാണോ ഇഷ്ടം, അതല്ല സാധാരണ ഓഫ് റോഡ്സ് ആണോ, എന്താണ് താല്പര്യം. അപ്പോൾ റക്കീൽ ഇങ്ങനെ ആലോചിക്കും, ഇവനിപ്പം എന്തിനാ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ചോദിക്കേണ്ട ആവശ്യം, മിഷൻ കഴിഞ്ഞ് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു
ബൈക്ക് വാങ്ങിക്കുന്നുണ്ട്, ഒരു മോട്ടോർ ബൈക്ക്. അതിൽ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങണം. പിന്നെ ചുറ്റിക്കറങ്ങുന്ന സമയത്ത് എൻ്റെ ബൈക്കിൻ്റെ പുറകിലിരിക്കാൻ എനിക്കൊരു പെൺകുട്ടി കൂടെ വേണമെന്നുണ്ട്. ആ പെൺകുട്ടി ആവുന്നതിൽ താങ്കൾക്ക് താല്പര്യമുണ്ടോ എന്നുള്ള രീതിക്ക് ചോദിക്കണം. ഇത് കേട്ടതും റഖേൽക്ക് കാര്യം മനസ്സിലായി, ഇവൻ അറിഞ്ഞൂടാ ഞാൻ പ്രൊഫസറുടെ ആളാണ് എന്നുള്ളത്. ശരി ഓക്കെ, എങ്കിൽ ഇവനെ ഒന്ന് കറക്കി കളയാം എന്നുള്ള രീതിക്ക്, അവളും അതിന് സമ്മതം എന്നുള്ള രീതിക്ക് ഒന്നും പറയാതെ അവനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്ന പോലെ നിൽക്കണം. ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ടീം മെമ്പേഴ്സിൻ്റെ അടുത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വൻ ആഘോഷമാണ്. നമ്മുടെ പാട്ടൊക്കെ പാടി വെള്ളച്ചാവോ പാട്ടൊക്കെ പാടി ഒരു ഭയങ്കര സെറ്റാണ്. ഇതൊക്കെ കണ്ടവർക്ക് ഭയങ്കര ഹാപ്പിയായി. ഇവിടെ ആഘോഷം, അവിടെ തമോയ്ക്ക് ടെൻഷൻ, എൻ്റെ സ്വർണ്ണമെല്ലാം പോയല്ലോ എന്നുള്ള രീതിക്ക്, തമോയോ ഇങ്ങനെ ഇവരെ എങ്ങനെയെങ്കിലും ഞാൻ പിടിച്ചിരിക്കും എന്ന രീതിക്ക് ടെൻറ്റിൽ ഇങ്ങനെ ആകെ ടെൻസ്ഡായിട്ട് നിൽക്കുകയാണ്. പക്ഷേ നമ്മുടെ ടീമിലെ ആരും തന്നെ അറിയുന്നില്ല ഇവരുടെ തലയ്ക്ക് മുകളിൽ ഒരു കാലൻ വട്ടമിട്ട് നടക്കുന്നുണ്ടെന്ന്. ആരാണ് ആ കാലൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും, സെഗാസ്റ്റിയുടെ ടീമിൽ നിന്നും രക്ഷപ്പെട്ട ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, അവള് അവളുടെ ജോലി നല്ല വൃത്തിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താഴെ ആഘോഷത്തിൽ മുഴുകിയിട്ടുള്ള നമ്മുടെ മെമ്പേഴ്സ് ആരും തന്നെ ഇവളുടെ ഈ ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കുന്ന പോലുമില്ല. നമ്മുടെ ടീം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബോംബുകളെല്ലാം തന്നെ ഓരോന്നോരോന്നായിട്ട് അവൾ ഡിഫ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ഡെൻവറും മോണിക്കയും തമ്മിലുള്ള സംസാരമാണ്. ഡെൻവർ വന്നിട്ട് അവളുടെ അടുത്ത് ഒരു തുറന്നു പറച്ചിൽ നടത്താണ്. ആക്ച്വലി മനിലെ ഞാൻ കിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവളെൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച സമയത്ത് ഞാൻ ആകെ ഒരുമാതിരി ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ അങ്ങനെ കൈവിട്ട് പോയതാണ്, അല്ലാതെ നിന്നോട് എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല എന്നുള്ള രീതിക്ക് ഡെൻവർ എല്ലാ കാര്യങ്ങളും മനിലയുടെ കാര്യങ്ങളൊക്കെ തന്നെ മോണിക്കയോട് പറയാണ്. അത് കഴിഞ്ഞു ടെൻറ്റിലെ തമോയയുടെ അടുത്തേക്കാണ് വീണ്ടും നമ്മൾ പോകുന്നത്. അവിടെ എന്തൊക്കെയോ പ്ലാനിങ്ങുകൾ നടക്കുന്നുണ്ട്. ഇവർ ഗോൾഡ് കടത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ എന്തായാലും തീർച്ചയായി. ഇനി ഒന്നുകിൽ അത് പിടിക്കുക അല്ലെങ്കിൽ അത് തടയുക, ഇത് രണ്ടുമാണ് ഇവരിവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഏഞ്ചലിലേക്ക് നേതൃത്വത്തിൽ പുതിയ കുറേ ഓഫീസേഴ്സിനെയും കൂടെ വരുത്തിയിട്ടുണ്ട്. സിറ്റിയിലേക്കുള്ള കംപ്ലീറ്റ് ഡ്രെയിനേജിൻ്റെയും മറ്റും പൈപ്പ് ലൈൻസിൻ്റെ മാപ്പാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ ഭാഗത്തേക്കാണ് അഴുക്കുവെള്ളം പോകുന്നത്, ഈ മഞ്ഞുകട്ടകളൊക്കെ പോകുന്നതിനുള്ള ഡ്രെയിനേജ് പൈപ്പ്, നല്ല വെള്ളം പോകുന്നതിനുള്ളത്, കുടിവെള്ളം പോകുന്നതിന്, അങ്ങനെ തുടങ്ങിയിട്ട് 100 കണക്കിന് പൈപ്പ് ലൈൻസ് ആണ് അണ്ടർഗ്രൗണ്ട് വഴി പോകുന്നത്. സർ ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. ഇതിൽ ഏത് പൈപ്പ് എന്ന് കരുതിയിട്ടാണ് നമ്മൾ നോക്കുക? അവരാകെ തന്നെ കിളി പോയിരിക്കുകയാണ് മാപ്പ് കണ്ടിട്ട്. ഇതെല്ലാം കൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും നമുക്ക് ഫോഴ്സിന് ആവശ്യമാണ്. ഹേ, ഇനിയും ഫോഴ്സിന് എവിടെ നിന്ന് കിട്ടാനാ? ഇപ്പം തന്നെ ബാങ്കിന് ചുറ്റി എത്രയോ കാലങ്ങളായിട്ട് ഒരുപാട് ഫോഴ്സ് ഉണ്ട്. അതിൻ്റെ പുറമെ പ്രൊഫസർ അന്വേഷിക്കാനും അലീഷയുടെ പിന്നാലെയായിട്ട് 10,000 പോലീസുകാർ വേറെ. ഇതിപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഇങ്ങനെ ഫോഴ്സിന് കിട്ടുന്ന അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഈ പ്ലാന് മിക്കവാറും നമ്മൾ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിലാണ് തമോയയുടെ ഒരു സംസാരം. തൽക്കാലം ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഒരു ഡ്രെയിനേജിലെ പൈപ്പ് ലൈൻസ് ഈ ബാങ്കിൽ നിന്നും ഏറ്റവും അടുത്തേക്ക് എത്തുന്ന 4 സ്ഥലങ്ങളെ നമുക്കൊന്ന് സ്പോട്ട് ചെയ്യാം. ABCD എന്ന് അവർ ആ ഒരു പേരുകളും കൊടുത്തു. ഇതിൽ D എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്താണ് എക്സാക്റ്റായിട്ട് നമ്മുടെ ടീം ആ സ്വർണമെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് മോണിക്കയാണ്. മോണിക്കയ്ക്ക് എന്തൊക്കെയോ തരം ഹാലൂസിനേഷൻസ് ആയി. അത് നേരത്തെ അടിച്ചിട്ടുള്ള മോർഫിൻ്റെ എഫക്റ്റ് ആണോ എന്തോ എന്നറിഞ്ഞില്ല. മോണിക്കയ്ക്ക് മരിച്ചുപോയ ആൾക്കാരുടെ സൗണ്ടൊക്കെ കേൾക്കാം, പ്രത്യേകിച്ചും ടോക്കിയോയുടെ സൗണ്ടുകൾ. ആരൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതായിട്ട്, ചുറ്റും ആരൊക്കെ ഉള്ളതുപോലെയൊക്കെ. അങ്ങനെ അവൾ അവിടെ ആ ഒരു റൂമിലുണ്ടായിരുന്ന ലിഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഒരു രൂപം. അത് കണ്ട് പേടിച്ച് അവൾ പെട്ടെന്ന് തന്നെ തോക്കെടുത്തിട്ട് ചടപടാന്ന് വെടിവെക്കുകയാണ്. ഈ വെടിശബ്ദം കേട്ടിട്ട് ഡെൻവർ ഓടി വരുന്നു. ഡെൻവർ ഓടി വന്ന സമയമാകുമ്പോഴേക്കും അവളുടെ തോക്കിലുള്ള ബുള്ളറ്റ് തീർന്ന് വളരെ നന്നായി, അല്ലെങ്കിൽ അടുത്ത ഉണ്ടകൾ മൊത്തം ഡെൻവറിനെ നെഞ്ചത്തായന്. ഹേയ്, നിനക്ക് എന്തോ പറ്റി, നീ എന്തായി കാണിക്കുന്നത്, നിനക്ക് വട്ടായോ എന്നുള്ള രീതിക്ക് അവൻ ചോദിക്കുമ്പം പറയും, അല്ല ഇവിടെ ആരൊക്കെയുണ്ട്, എനിക്ക് ടോക്കിയോനൊക്കെ കാണുന്നുണ്ട്, എൻ്റെ ചുറ്റും ആരൊക്കെയുണ്ട്, എന്നെ ആരൊക്കെ ആക്രമിക്കാൻ വരുന്നുണ്ട്. ഹേ, അതെല്ലാം നിൻ്റെ തോന്നലാണ്, നിനക്ക് മൈൻഡ് ആകെ നിനക്ക് സ്റ്റേബിൾ അല്ല. നിൻ്റെ അടുത്ത് ഞാൻ ഒരിക്കലും മനിലയുടെ അടുത്തുള്ള ആ ഒരു അഫെയറിനെ കുറിച്ചൊന്നും പറയരുതായിരുന്നു, ഓൾറെഡി നീ ഒക്കെ തകർന്നിരിക്കുകയാണ്, സോറി ഐ എം സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഡെൻവർ അവളെ കൂളാക്കാം. ഇല്ല ഡെൻവർ, നീ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി അടച്ചു വെക്കുക, അല്ലെ ജയിലിൽ കൊണ്ടുപോകും, ഞാൻ സറണ്ടർ ആയിക്കോളാം, ഇനി ഞാൻ കാരണം കൂടെ നിങ്ങൾ പിടിക്കപ്പെട്ടാൽ എനിക്ക് അതും കൂടെ സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് അവൾ. അപ്പോൾ ഡെൻവർ പറയും, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രോങ് റൂം പോലെയുള്ള ഒരു സ്ഥലത്ത് അവളെ കൊണ്ടിരുത്താണ്. അവിടെ നിന്നും കുറേ സമയം ഒക്കെ സംസാരിച്ചതിൻ്റെ ശേഷം ഡെൻവർ അവിടെ നിന്ന് പോവാണ്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഫോഴ്സ് ABCD എന്ന് തിരിച്ചിട്ടുള്ള ആ ഓരോ സ്ഥലങ്ങളിലായിട്ടും പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് D. ഇവിടേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ടീം സ്വർണം മുഴുവനും എക്സ്പോർട്ട് ചെയ്ത് ടീമും അവിടെ നിന്ന് മാറിയിരിക്കണം. അതിന് പറ്റുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ ടീം അങ്ങനെ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് അല്ലേ. അപ്പോൾ പോലീസ് കോപ്പുകൾ എല്ലാവരും കൂടെ B എന്ന് പറയുന്ന സ്പോട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. A സ്പോട്ടിൽ പോയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല, അപ്പോൾ B-യിലും അത് തന്നെയായിരിക്കും എന്നുള്ള രീതിക്ക് അടുത്ത സ്ഥലത്തും എത്തിയിരിക്കുകയാണ്. വിചാരിച്ച പോലെ തന്നെ B സ്പോട്ടിലും ഒന്നുമില്ല, അവിടെയും നോർമലാണ്, അൺയൂഷ്വലായിട്ട് ഒന്നുമില്ല എന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ടീം C എന്ന സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡെൻവറും മോണിക്കയും തമ്മിൽ ഭയങ്കര കൂളാവുകയാണ്. കാരണം മൈൻഡ് ഒന്ന് സെറ്റാക്കണമല്ലോ, ആ ഒരു സ്ട്രെസ് കളയാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും ഇവിടെ ഭയങ്കര എൻജോയ്മെൻറ്റിലാണ്. ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ സെഗാസ്റ്റേറ്റ് ടീമിലുള്ള ആ ഒരു ലേഡി ഉണ്ടല്ലോ, അവൾക്ക് നേരത്തെ ഒരു മുറിവ് പറ്റിയിട്ടുണ്ട്. വയറ്റിലെങ്ങാനും ബുള്ളറ്റ് എന്തോ പറ്റിയതാണ്. അതിനുള്ളിലൂടെ നന്നായിട്ട് ബ്ലഡ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവൾ ഇപ്പോൾ ആ ഒരു മുറിവ് ഡ്രസ്സ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അവൾ തന്നെ അവളുടെ മുറിവ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ മനസ്സിലാവാമല്ലോ, നമ്മുടെ സെഗാസ്റ്റേറ്റ് ടീം മെമ്പർ ആയതുകൊണ്ട് തന്നെ വേദന സഹിക്കുന്ന കാര്യത്തിൽ പുലിയായിരിക്കും. സ്പോട്ട് സി ആണ് ഇനി നമ്മൾ കാണുന്നത്. അവിടെ ഒരു ഡാമാണ്. ടീമിലെ പോലീസ് ഫോഴ്സ് മൊത്തത്തിൽ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയും അൺയൂഷ്വൽ ആയിട്ടൊന്നുമില്ല, പക്ഷേ രണ്ട് മൂന്ന് പേര് അവിടെ ഉണ്ട്. ഇതൊക്കെ ആരാ എന്ന് നോക്കുമ്പോൾ അതൊക്കെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. സോ സ്പോട്ട് സിയും സേഫാണ്, അവിടെയും ഒന്നുമില്ല. ഇനി എത്താനുള്ളത് സ്പോട്ട് ഡിയിലേക്കാണ്. അതെ, നമ്മുടെ ടീം എവിടെയാണോ ഉള്ളത് അവിടേക്ക്. പിന്നെ നമ്മൾ കാണുന്നത് ബാങ്കിൽ നേരത്തെ റഖേലിനെ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആ ഒരു പയ്യൻ നമ്മുടെ ടീം മെമ്പേഴ്സിൻ്റെ അടുത്ത് പറയണം, നിങ്ങൾക്കൊക്കെ ഓരോ സിറ്റീസിൻ്റെ പേരാണല്ലോ, എന്നാൽ എനിക്കും അതുപോലെയൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ ജൂളിയെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ് നമ്മുടെ ബെർലിനെ. ബെർലിൻ്റെ മകൻ തൻ്റെ കാമുകിയെ, അതായത് തൻ്റെ സ്റ്റെപ്പ് മദറിനെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ അച്ഛൻ കടന്നു വരുന്നത്. ആ ഹന്താവനെ സുഖമാണല്ലോ എന്നുള്ള രീതിക്ക് സംസാരിക്കുകയാണ്. ഇത് കേട്ടതും മകന് മനസ്സിലായി എന്താണ് അച്ഛൻ പറഞ്ഞു വരാൻ പോകുന്നതെന്നും. നിനക്ക് ഈ ലോകത്ത് ആരുടെയൊക്കെ ഭാര്യമാരെ കിട്ടുമായിരുന്നു, നിനക്ക് ഏതെങ്കിലും ഒരു പെണ്ണിനെ പ്രേമിച്ചാൽ പോരെ, അത് എൻ്റെ ഭാര്യയെ തന്നെ പ്രണയിക്കേണ്ട ആവശ്യം എന്താ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ ഈ മകൻ പറയും, അച്ഛാ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഓർമ്മയുണ്ടോ, പണ്ട് നിനക്ക് ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒന്നും നോക്കണ്ട, അവൾ ആരാ എന്താണെന്നൊന്നും നോക്കണ്ട, തൂക്കിയേക്ക് എന്ന് പറഞ്ഞില്ലേ, ഞാനും അത്രേ ചെയ്തുള്ളൂ, അച്ഛൻ പറഞ്ഞ കാര്യമാണല്ലോ ഞാൻ അനുസരിച്ചതെന്ന്. ഇത് കേൾക്കുമ്പോൾ ബെർലിന് തിരിച്ചൊന്നും പറയാനില്ല. മകനാണെങ്കിൽ എൻ്റെ പ്രണയം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രണയത്തെക്കുറിച്ച് ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരോട്? അച്ഛൻ്റെ അടുത്ത്. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കഥാപാത്രമായിട്ടുള്ള താരം വരുന്നത്. ആര്? ബെർലിൻ്റെ ഭാര്യ. അവളുടെ മുഖം ഒരു ചമ്മിയ ഫേസ് ആണ്. എങ്കിൽ പോലും അവിടെ എത്തിക്കഴിഞ്ഞതും ബെർലിൻ മുഖത്തൊരു മാറ്റവും ഇല്ലാതെ പറയും, എന്തായാലും നിങ്ങൾ തമ്മിൽ ഇത്രയും നിഷ്കളങ്ക പ്രണയത്തിലായ സ്ഥിതിക്ക് നിങ്ങൾ ജീവിക്കും, അടിപൊളിയായിട്ട് ജീവിക്കുക എന്ന് പറയാണ്. പോകുന്ന പോക്കിൽ ഒന്നുകൂടെ മോൻ്റെ അടുത്ത് നിന്നിട്ട് പറയും, മോനെ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സ്വത്തുക്കൾ മുഴുവൻ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് തരാമെന്ന്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിനക്ക് നല്ല ഫാമിലിയൊക്കെ ആയതല്ലേ, സോ ഞാനത് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം, ശരിയെന്നാ നന്നായിട്ട് ജീവിക്ക് അടിപൊളിയാവട്ടെ എന്നും പറഞ്ഞിട്ട് വൈഫിൻ്റെ തോളിലൊരു തട്ട് കൊടുത്തിട്ട് ബെർലിൻ തിരിച്ചു പോരുകയാണ്. അവിടെ നിന്ന് വളരെ കൂളായിട്ട് വന്നെങ്കിലും ബെർലിൻ വളരെ ആത്മാർത്ഥമായിട്ടായിരുന്നു വൈഫിനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത്. പെട്ടെന്നുണ്ടായ അവളുടെ ആ ഒരു പോക്ക് അവനെ വല്ലാതെ തന്നെ ഒലച്ചു കളഞ്ഞിട്ടുണ്ട്. കൺട്രോൾ ഇല്ലാതെ അവിടെ ചുറ്റും എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ അവൻ്റെ കൺട്രോൾ വിട്ടിട്ട് അവൻ്റെ ദേഷ്യം അവൻ പ്രകടിപ്പിക്കുകയാണ്. ചുറ്റുമുള്ള ആ ഒരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഒക്കെ അടിച്ച് തകർത്തുകൊണ്ട് ആ ദേഷ്യവും സങ്കടവും എല്ലാം ബെർലിൻ തീർക്കാണ്. ഇത്രയും നല്ല ബാറും റെസ്റ്റോറൻറ്റ് സെറ്റപ്പൊക്കെ അടിച്ച് തകർത്തു കഴിഞ്ഞാൽ ബാറിൻ്റെ ഓണർ നോക്കി നിൽക്കില്ലല്ലോ. പെട്ടെന്ന് തന്നെ പോലീസിനെ അറിയിച്ചു. പോലീസുകാർ വന്നു ബെർലിനെ അറസ്റ്റ് ചെയ്തു. ബെർലിന് വേണമെങ്കിൽ വളരെ ഈസി ആയിട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവായിരുന്നു. പക്ഷെ ചില സമയത്ത് നമ്മുടെ ചില വേദനകൾ നമ്മുടെ ബുദ്ധിക്കും മേലെയായിരിക്കും. ഇവിടെ അവന് ആ ഒരു പ്രണയ നഷ്ടം, ആ ഒരു സമ്മാനിച്ച വേദന തന്നെ കീഴടങ്ങുന്നതിലേക്ക് നയിച്ചിരിക്കുകയാണ്. പോലീസ് വന്ന് ബെർലിനെ അറസ്റ്റ് ചെയ്തു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ഡി എന്ന സ്പോട്ടിലേക്ക് തമോയോയുടെ ഫോഴ്സ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാർഷല് വീഡിയോയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് ക്യാമറ. അപ്പോഴാണ് മൊത്തം ഫോഴ്സ് വരുന്നത് കണ്ടത്. ദൈവമേ പെട്ടു, പോലീസ് വരുന്നുണ്ടടാ എന്ന് ഉറക്കെ വിളിച്ച് പറയാണ്. ഇത് കേട്ടിട്ട് പ്രൊഫസർ ഞെട്ടിപ്പോവാണ്. കാരണം പ്രതീക്ഷിക്കാത്തതാണ് പോലീസിൻ്റെ ഈ ഒരു വരവ്. മാർഷലും ഫുൾ ഫോഴ്സും എല്ലാവരും മെഷീൻ ഗൺസും എല്ലാം എടുത്ത് റെഡിയാവാണ്. എന്തിന്? നമ്മുടെ ബെഞ്ചമിൻ അപ്പൂപ്പം വരെ തോക്കെടുത്തു. പ്രൊഫസർ നിങ്ങളെന്താ ഇങ്ങനെ പാറ പോലെ ഇരിക്കണത്, ഇങ്ങനെ ഇരിക്കാതെ, പോലീസ് വരുന്നുണ്ട്, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറയുകയാണ്. പക്ഷെ പ്രൊഫസർ മാത്രം എന്തോ പോയ അണ്ണാനെ പോലെ ഇരിക്കുകയാണ്. മാർഷൽ തൻ്റെ ഗൺ എടുത്ത് എയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പ്രൊഫസർ ഓടി വന്നിട്ട് പറയും, മാർഷൽ പ്ലീസ്, ഇനി നമുക്ക് ഒരു നഷ്ടം കൂടെ താങ്ങാൻ പറ്റില്ല, ദയവ് ചെയ്ത് നീ ആ തോക്കൊക്കെ എടുത്ത് താഴെയിട് എന്ന് പറഞ്ഞിട്ട് പ്രൊഫസർ എല്ലാവരുടെ കയ്യിൽ നിന്നും ആയുധങ്ങൾ താഴോട്ട് വയ്ക്കുകയാണ്. കാരണം മാർഷൽ സമ്മതിക്കുന്നില്ല. മാർഷൽ പറയും, ഞാൻ ഇത്രയും വലിയ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്തിട്ടുള്ളത് എന്തുകൊണ്ടാണെന്നറിയോ, തോക്കിന്ന് വരെ എന്നെ ചതിച്ചിട്ടില്ല, ആ ഒരു ധൈര്യത്തിലാണ്. ഹേയ്, ഇനി നമ്മുടെ കൂട്ടത്തിൽ ഒരാളുടെ ജീവൻ പോകുന്നതും കൂടെ എനിക്ക് സഹിക്കാൻ പറ്റില്ല മാർഷൽ, പ്ലീസ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത്രയായില്ലേ, ഇനി ഞങ്ങൾ കാരണം അല്ലെങ്കിൽ ഞാൻ കാരണം ഒരു ജീവൻ പോലും നമ്മുടെ ടീമിൽ നിന്ന് പോവണ്ട, പ്ലീസ് പറയുന്നത് കേൾക്കടാ എന്ന് പറഞ്ഞിട്ട് മാർഷലും പ്രൊഫസറും തമ്മിൽ അവിടെ ഒരു അടിപിടിയൊക്കെ നടക്കുകയാണ്. അപ്പോഴേക്കും പോലീസ് ഇവിടെ എത്തിക്കഴിഞ്ഞു.
പോലീസെത്തി ഫുൾ ടീമിനെയും അറസ്റ്റ് ചെയ്തു. അലീഷയും പ്രൊഫസറെയും ബൊഗോട്ടോ പലമേറോ എല്ലാവരെയും. കഴിഞ്ഞു ഇത്രയും കാലത്തെ നമ്മുടെ ടീമിൻ്റെ അധ്വാനം, യുദ്ധമെല്ലാം തീർന്നു എന്നുള്ള ആ ഒരു മുഖഭാവമാണ് ഓരോ ആൾക്കാരുടെ മുഖത്തും. വിശ്വസിക്കാനാവാത്ത ഒരു കാര്യം, പ്രതീക്ഷിക്കാത്തൊരു കാര്യം നടന്ന രീതിയിലുള്ള ആ ഒരു എക്സ്പ്രഷൻസ്. ഇമ്മാതിരി ഒരു സീനിൽ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കൊണ്ടുവച്ചിരിക്കുകയാണ് ബെർലിനും പ്രൊഫസറും. പ്രൊഫസർ ബെർലിനെ ജയിലിൽ നിന്നും റിലീസ് ചെയ്തിട്ടുണ്ട്. ഏയ് പ്രൊഫസർ, എന്താണ് 150 കിലോമീറ്റർ ഓടി വന്നിട്ട് നിനക്ക് എൻ്റെ അടുത്ത് ഒന്നും ചോദിക്കാനില്ലേ? ഞാൻ എന്താണ്, എന്നെ എന്തിനാ പോലീസ് പിടിച്ചേ? അവിടെ നിന്ന് എന്നെ പോലീസാരെന്തേലും ചെയ്തോ? എന്താ നിനക്കൊന്നും അറിയണ്ടേന്ന്? അപ്പോൾ പ്രൊഫസർ ഇങ്ങനെ ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കും. ഹേയ്, ഞാൻ ആലോചിക്കുന്ന അതല്ല ബെർലിൻ. നിനക്ക് വളരെ ഈസി ആയിട്ട് പിടിക്കപ്പെടാതിരിക്കായിരുന്നു. പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈസി ആയിട്ട് അവിടെ നിന്ന് ഊരിപ്പോരായിരുന്നു. എന്തുകൊണ്ട് നീ അതൊന്നും ചെയ്തില്ല? അതെന്താണെന്നറിയോ പ്രൊഫസർ, ചില സമയത്ത് നമ്മുടെ ബുദ്ധി മരവിച്ച് പോകുന്നൊരവസ്ഥയുണ്ട്. എനിക്ക് ഈ വലിയൊരു ചതി എന്നോട് ചെയ്തത് വേറെ ആരുമല്ല, എൻ്റെ ഭാര്യയും എൻ്റെ സ്വന്തം മോനുമാണ്. അവരുടെ അടുത്ത് ഞാൻ എന്ത് റിവെഞ്ച് ചെയ്യാനാ? വേറെ എല്ലാവരും ആണെങ്കിൽ അടിച്ച് ഞാൻ തിരിച്ചു വിട്ടാനെ. പക്ഷേ ഇവരെ ഞാൻ അത്രയ്ക്കും വിശ്വസിച്ച ആൾക്കാരല്ലടാ. അവരെൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ തകർന്നുപോയി. അപ്പോൾ എനിക്ക് ആ ഒരു സങ്കടവും വേദനയൊക്കെ തീർക്കാൻ പറ്റിയൊരു മാർഗം ഇത് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പിടികൊടുത്തതും. ഇനി എനിക്കൊരൊറ്റ മകനേ ഉള്ളൂ. ആരാന്നറിയോ? നമ്മുടെ ഒരു ബാങ്ക് റോബറി, ആ ഒരു ഗോൾഡ് റെയിൻ. അതാണ് ഇനി എൻ്റെ ജീവിത ലക്ഷ്യം. അതിനെ ഞാൻ എന്തായാലും ബാങ്ക് ഞാൻ കൊള്ളയടിച്ച് ആ സ്വർണം മുഴുവൻ ഞാൻ ഇട്ടിത്തിരിക്കും. ആ പ്ലാൻ ഇനിയിപ്പം ഞാൻ ചത്തു കഴിഞ്ഞാലും എൻ്റെ ഡെഡ് ബോഡി അഴുകി തീരുന്നതിന് മുമ്പായിട്ടെങ്കിലും ആ ഗോൾഡ് ഞാൻ എത്തിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് പുഴയിലോട്ട് ഇറങ്ങി ഒരു സൈക്കോ പോലെ അങ്ങനെ നിൽക്കുകയാണ്. ഇതാണ് നമ്മളിവിടെ കാണുന്ന, അല്ലെങ്കിൽ പ്രൊഫസർ ഓർക്കുന്ന ആ ഒരു ഫ്ലാഷ് ബാക്ക്. പിന്നെ നമ്മൾ കാണുന്നത് അറസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ പ്രൊഫസർ അലീഷ, ബെഞ്ചമിൻ എല്ലാവരും ഇങ്ങനെ ഒരു അണ്ടർഗ്രൗണ്ട് പോലത്തെ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. പ്രൊഫസർ ചോദിക്കുകയാണ്, 10-20 മിനിറ്റായല്ലോ നമ്മളിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്, കൂടുതൽ ഫോഴ്സ് വന്നിട്ടില്ല, നമ്മളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടില്ല, കോർട്ടിൽ ഹാജരാക്കിയിട്ടില്ല, ഒരു സൗണ്ടും കേൾക്കാനില്ല, എന്താപ്പോൾ ഇവിടെ നടക്കുന്നത്? അപ്പോൾ ഇതേ ഒരു ചോദ്യം പണ്ട് പമേറോയുടെയും ബെർലിൻ്റെയും അടുത്ത് പ്രൊഫസർ ചോദിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം നമ്മളീ ഒരു ഗോൾഡ് എടുക്കുന്ന സമയത്ത് ആ സൗണ്ട് കേൾക്കില്ലേ, കേട്ടിട്ട് ആരെങ്കിലും വരില്ലേ എന്ന കാര്യം. അവിടെയാണ് അടുത്തൊരു ട്വിസ്റ്റ് വെച്ചിട്ടുള്ളത്. കാരണം പോലീസുകാർ ABCD എന്ന് പറഞ്ഞുകൊണ്ട് മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്ത് അവർ ഗോൾഡ് ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് കരുതിയിട്ടുള്ള ആ ഒരു DNS സ്പോട്ടിന് മുമ്പായിട്ട് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു പോലീസിനും ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന അത്രയ്ക്കും കോൺഫിഡൻസിലായിരുന്നു പലേറമോയും ബെർലിനും അന്നുണ്ടായിരുന്നത്. ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ പ്രൊഫസർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രൊഫസർ വീണ്ടും പറയും, എത്ര സമയമായി നമ്മൾ ഈ ഒരു ട്രക്കിനുള്ളിൽ അടച്ചു വെച്ചിട്ട് ഇതുവരെ ആരും പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ, എന്താണ് ഇവർ ഈ ഡോറൊന്നും ഓപ്പൺ ചെയ്യാത്തത് എന്ന് വീണ്ടും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പോലീസിൻ്റെ സൈറൺ സൗണ്ട് മാത്രമാണല്ലോ ഇപ്പോൾ കേൾക്കുന്നത്, ഈ വണ്ടി ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണോ, ഒന്ന് ചവിട്ടി തുറന്നു നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ പ്രൊഫസർ ഡോറിനിട്ടൊരു ചവിട്ട് കൊടുക്കണം. ചവിട്ട് കൊടുത്തത് മുന്നിൽ കണ്ട കാഴ്ച കണ്ട് ആകെ വിറച്ചു പോവുകയാണ്. എന്താ കാര്യം എന്നല്ലേ, മേശയുടെ മുകളിൽ സൈറണ് മാത്രം സെറ്റ് ചെയ്തിട്ട് സ്പീക്കറിലേക്ക് കൊടുത്തിട്ട് ഈ ഊ ഊ ഊ ആ ഒരു പോലീസ് സൗണ്ട് മാത്രമാണ്. തൊട്ടപ്പുറത്ത് അലീഷയുടെ കുഞ്ഞു കടന്ന് കരയുന്നുണ്ട്, തങ്ങളെ ആരോ പറ്റിച്ചിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുള്ളത് റിയൽ പോലീസല്ല. മാത്രമല്ല, അവർ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഗോൾഡ് ബാസ് ഒന്നും തന്നെ കാണാനില്ല. പ്രൊഫസർ കിട്ട് തന്നെ പണി കൊടുത്തിട്ടുള്ളത് ആരാണ്? ഞങ്ങളുടെ ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള പ്ലാനുകൾ പോലും ഈ സ്പോട്ട് പോലും അറിയുന്ന ഏതോ ഒരു കള്ളന് കഞ്ഞി വെച്ചവനാണ് ഇതെല്ലാം എടുത്തു പോയിട്ടുള്ളത്. പ്രൊഫസറും ഗ്യാങ്ങും ആകെ ഞെട്ടി വരണ്ടിരിക്കുകയാണ്. ആരാണെന്ന് ഒരു പിടുത്തവുമില്ല. പക്ഷേ അപ്പോഴേക്കും ഗോൾഡുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു വണ്ടികളും. ആ വണ്ടിയിൽ നിന്ന് ഈ കള്ളന് കഞ്ഞി വെച്ച ആൾക്കാർ അവരുടെ ഫേസ് മാസ്ക് അങ്ങ് ഊരി മാറ്റാണ്. ഇവിടെ പാര വെച്ചിരിക്കുന്നത് മറ്റാരുമല്ല, ബെർലിൻ്റെ മകനും ടാറ്റിയാന എന്ന് പറയുന്ന ആ ഭാര്യയുമാണ്. അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ്. എന്താല്ലേ ചതി, വീണ്ടും വീണ്ടും ചതി. തൻ്റെ പ്ലാനെല്ലാം തന്നെ കൺമുന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് നോക്കി നിൽക്കുന്ന പ്രൊഫസർ. പക്ഷേ പ്രൊഫസർ ഒരിക്കലും വിട്ടുകൊടുക്കുന്നവനല്ല. ആ ഒരു രീതിയിൽ ആരാണ് ഈ ഗോൾഡ് കൊണ്ടുപോയതെന്ന് കണ്ടുപിടിക്കാൻ പ്രൊഫസർക്ക് പറ്റുമോ, തിരിച്ച് ഈ ചതിക്ക് ഈ പണിക്കൊരു മറുപടി കൊടുക്കാൻ പറ്റുമോ എന്നതാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അതുവരേക്കും വെയിറ്റ് ചെയ്യും.